വേളി കഴിഞ്ഞ ദിവസത്തെ പ്രസരിപ്പതും ശ്രീദേവിക്ക് ഇപ്പൊ ഇല്ലാലോ. എന്ത് പറ്റി? ഞാനങ്ങട്. പിന്നെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണില്ല എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കുട്ടി വിഷമിക്കണ്ട, ഞാനില്ല ഇവിടെ. അങ്ങോട്ട് മാറ. ഹായ് സുധർമ്മ. മിണ്ടരുത്, ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ കണ്ട പാഷാണ് തന്ന് കൊല്ലും നിങ്ങളെ. ഞാൻ ശ്രീദേവി, മോള്. ശ്രീദേവി എന്താമ്മേ? മോള് കരയുകയായിരുന്നോ? ഏയ്, ഞാൻ എന്തിനാ കരയുന്നേ? ഇല്ല, മോള് കരഞ്ഞത് തന്നെയാ. അല്ലെങ്കിൽ എന്തിനാ കണ്ണ് കലങ്ങിയിരിക്കണേ? ഏയ്, ഒന്നുമില്ലമ്മേ, വെറുതെ തോന്നിയതാവും. മോളെ, മോള് ഞങ്ങളെ ശപിക്കരുത്. മാറും, അവന്റെ ഈ കുട്ടികളെയൊക്കെ മാറും. മോള് കുറച്ച് ദിവസം കൂടി ക്ഷമിക്ക്. ിത്യതൃപ്തമുനിഹാനസഹംമണിരമാതാവൽപ്പസു മുകുന്ദ മുക്തിനിലയാ മൂല വിഗ്രഹരൂപിണി ഭവരോഗ്നിഭവചക്രപ്രവർത്തിനി. നമ്മൾ ചെയ്തത് വലിയ ചതിയായിപ്പോയി അച്ഛ. ഈശ്വരൻ പോലും പൊറുക്കൊന്നും തോന്നണില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? വേളി കഴിച്ചാലെങ്കിലും അവന്റെ സ്വഭാവം മാറുന്നു കരുതി. അല്ല, അങ്ങനെ മാറിയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാ നോം ഇങ്ങനൊരു തീരുമാനത്തിന് മുതിർന്നത് തന്നെ. മാറില്ല എന്ന് ഇപ്പോഴും തീർത്തു പറയാൻ പറ്റില്ല. പക്ഷേ അതിനവളും കൂടി ഒന്ന് നിരീക്ഷിക്കണ്ടേ? ആ കുട്ടിയെ എങ്ങനെയാ കുറ്റപ്പെടുത്തുക? മുന്നും പിന്നും നോക്കാതെ ഉണ്ണിയുടെ വേളി ആയില്ലേ അവള്? അത് തന്നെ പുണ്യം. വയ്യ, അവളുടെ മുഖം കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. ദേ വരണണ്ട അവൻ. അച്ഛൻ അവനെ ഒന്ന് ഉപദേശിക്കണം. രാവും പകലും ഇല്ലാത്ത ഈ കുട്ടിക്കളി ഒന്ന് നിർത്തണമെന്ന് അച്ഛൻ അവനെ ഒന്ന് ശാസിക്കണം. അമ്മേ, ഉണ്ണിക്ക് വേഷ്ക്കുന്നു, തിന്നാൻ എന്തെങ്കിലും. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? പാടത്ത് നിറയെ മിന്നോ മിനുങ്ങ്. മിന്നോ മിനുങ്ങ്? ഞാനും കിച്ചും കൂടി അത് പിടിക്കാൻ പോയത്. എനിക്കാ കൂടുതലും കിട്ടിയേ. ദാ നോക്കിയേ, ഇത് ഞാൻ ശ്രീദേവിക്ക് സമ്മാനമായി കൊണ്ടുവന്നതാ. ഉണ്ണി, നിന്റെ ഈ കളിയും വിളയാട്ടൊക്കെ നിർത്തുക. കിച്ചുവിന്റെയും ലച്ചുവിന്റെയും ഒന്നും പ്രായമല്ല നിനക്ക്. മുതിർന്ന ആളാ നീ, വേളി കഴിഞ്ഞ പുരുഷൻ. അകത്തൊരു പെണ്ണുണ്ട്, നിന്റെ ഭാര്യ ശ്രീദേവി. അവളിപ്പോ സദാ നേരവും വിഷമിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഈ സ്വഭാവം കാരണം അവളെ നീ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. മോനെ, നീ അല്ലാതെ ആരാ ശ്രീദേവിക്കുള്ളത്? അവള് നിന്നോട് പിണങ്ങിയിരിക്കുക. പാവമല്ലേ ശ്രീദേവി. മോൻ എപ്പോഴും ശ്രീദേവിയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. മോനല്ലേ അവളെ സ്നേഹിക്കേണ്ടത്. ചെല്ല്, ചെന്ന് അവളെ ആശ്വസിപ്പിക്ക്. ശ്രീദേവി, ശ്രീദേവി. ആ, ഉണ്ണിയേട്ടൻ എത്തിയോ? കുട്ടിയെന്നോട് പിണക്ക. ഞാൻ എന്തിനാ ഉണ്ണിയേട്ടനോട് പിണങ്ങുന്നേ? അമ്മ പറഞ്ഞല്ലോ, കുട്ടിയെന്നോട് പിണങ്ങല്ല കേട്ടോ. ശ്രീദേവി കരയാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ കരയുന്നേ? അയ്യോ, ശ്രീദേവി കരയല്ലേ? ശ്രീദേവി കരയുന്നുണ്ട്, അമ്മ എന്നെ വഴക്ക് പറയും. കരയല്ലേ ശ്രീദേവി? ശ്രീദേവി കരയല്ലേ? ശ്രീദേവി കരയല്ലേ? ദേ കണ്ടോ, ഇത് ഞാൻ ശ്രീദേവിക്ക് വേണ്ടി കൊണ്ടുവന്നതാ.
കരയല്ല ശ്രീദേവി, ഇതെല്ലാം ശ്രീദേവിക്കുള്ളതാ. അയ്യോ, അയ്യോ, മിന്നാമിനുങ്ങ് വന്ന് പിടിക്ക്, പിടിക്ക് ശ്രീദേവി, ഒന്ന് പിടിക്ക് മിന്നാമിനുങ്ങ്. അയ്യോ അയ്യോ, എന്താ കുഞ്ഞെ? ഒന്നുമില്ല, ഞാനെന്തോ. നാം ഇന്നലെ സൂചിപ്പിച്ച കാര്യത്തിനോട് എന്താ ശ്രീദേവിയുടെ അഭിപ്രായം? എന്ത് കാര്യം? അപ്പൊ ശ്രീദേവിക്ക് ഇന്നലെ ഒന്നും മനസ്സിലായില്ല. നിക്കറിയാ ഉണ്ണിയെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന്. ശ്രീദേവി ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഉണ്ണി. ഇതൊക്കെ അവന് കിട്ടിയ ശിക്ഷയാ. എല്ലാരും ചേർന്ന് ശ്രീദേവിയെ ചതിച്ചതാ. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധി വൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. പിന്നെ ധൂമകേതു വരണു. എന്നെ നിന്നെ ഇങ്ങനെ കണ്ടാൽ ഇവിടെ ഭൂകമ്പം നടക്കും. ഞാൻ ഇപ്പൊ പോവാ, പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധി വൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. അല്ല, രാജകുമാരി ഇവിടെ പകൽക്കിനാ വേണ്ടി നിക്ക. വേഗം പോയി പാൽക്കഞ്ഞി തയ്യാറാക്ക്, മുത്തച്ഛൻ ഇപ്പൊ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങും. തിരുമേനി എങ്ങോട്ടാണാവോ? രാമനായര് കടയിലേക്ക് പോവാ. വരുന്നോ? ഇല്ല, കുഞ്ഞു വെക്കോ. കണാറിന്റെ പണി തീർന്നിട്ടല്ലോ കുഞ്ഞ്, വെക്കോ. ടാറ്റാ. ഓ, ആ പിന്നെ തിരുമേനി പോയോ? കുഞ്ഞു പോയില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ കണാര സത്യം പറയോ? ഉണ്ണിയേട്ടൻ എന്താ സംഭവിച്ചത്? ജന്മനാ ബുദ്ധി വൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണിയേട്ടനെന്ന് ഏട്ടൻ നമ്പൂതിരി എന്നോട് പറഞ്ഞു. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് സുധർമ്മേട്ടത്തി വന്നു. ഇനി എനിക്കത് ചോദിക്കാനാവില്ല. വസുദേവേട്ടനോട് മാത്രമല്ല, തറവാട്ടിലുള്ള ആരോടും. അതെല്ലാം ചോദിച്ച് തറവാട്ടിലുള്ളവരെ വിഷമിപ്പിക്കാനും ഞാനില്ല. കണ്ണാരൻ എന്നെ വിശ്വസിക്കാം, എനിക്കും വിശ്വാസമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറയൂ, ഉണ്ണിയേട്ടൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത്? എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം. സത്യം ഞാൻ അറിഞ്ഞെന്ന് കരുതി ഒരബദ്ധം കണ്ണാരനുണ്ടാവില്ല. ഒരു ഭാര്യയുടെ അവകാശമല്ലേ അവളുടെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടത്? ഞാൻ പറയാം കുഞ്ഞ്, ഏതാണ്ട് 5 വർഷമായിട്ടുണ്ടാവും ഉണ്ണിക്കുഞ്ഞിങ്ങനെ ആയിട്ട്. അതിനു മുമ്പ് ഉണ്ണി നമ്പൂതിരി